നമസ്കാരം. പറഞ്ഞതുപോലെ ചെയ്യുന്നതും പറയുന്നത് മാത്രമേ ചെയ്യുന്ന ഒരു നേതാവാണ് പിണറായി. അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. കേരളത്തിൽ ബിജെപിയുടെ അക്കൗണ്ട് പൂട്ടിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവ് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വാചകമാണ് കേരളത്തിൽ ബിജെപി തുറന്ന അക്കൗണ്ട് ഇടതുപക്ഷം പൂട്ടിച്ചിരിക്കുമെന്ന് പറഞ്ഞത് നേമത്താണ്. നേമത്ത് മാത്രമല്ല ബിജെപി വിരിയുമെന്ന് പ്രതീക്ഷ അർപ്പിച്ച തൃശൂരിലും അതിനെ വാടിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. നേരെ മറിച്ച് പാലക്കാടെത്തിയാൽ ഷാഫി പറമ്പിന്റെ തേരോട്ടവും ബിജെപിക്ക് കുറി കേരളത്തിൽ താമര വിരിയിക്കാമെന്ന മോഹത്തെ അപ്പാടെ തല്ലിക്കുഴിച്ചിട്ടുണ്ട്. എന്തായാലും പിണറായി വിജയൻ മാസാണെന്ന് പറയേണ്ടി വരുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. പറഞ്ഞ കാര്യം അതേപടി ചെയ്യിച്ചിട്ടുണ്ട്. നേമത്തെ തുറന്നിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ഇടതുപക്ഷം തന്നെ പൂട്ടിക്കൊടുത്തിട്ടുണ്ട്. വി ശിവൻകുട്ടി നേമത്ത് നിന്ന് എം എൽ എ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്ന സീറ്റ് അദ്ദേഹത്തിലൂടെ തന്നെ തിരിച്ചുപിടിച്ചു. കേരളത്തിൽ താമര വിരിയിക്കാമെന്ന വ്യാമോഹം അപ്പാടെ പുഴിതെറിഞ്ഞുകൊണ്ട് പിണറായി കേരളത്തെ ഒരിക്കൽ കൂടി പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണെന്ന് തെളിയിച്ചു വച്ചിരിക്കുകയാണ്. ഇതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതായിരിക്കണം. അത് പിണറായി പറഞ്ഞതുപോലെ എന്ന് പറയേണ്ടി വരികയാണ്. അത്ര മാത്രം ഷാർപ്പാണ് ആ വാക്കുകൾ. കേരളത്തിൽ ബി ജെ പിയുടെ അവകാശവാദം എന്തായിരുന്നു? 35 സീറ്റ് നേടും, 10 സീറ്റ് നേടും, ആര് ഭരിക്കണമെന്നത് സംബന്ധിച്ച് നിർണായക ശക്തിയാകാൻ പോകുന്നു, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ പോകുന്ന പാർട്ടി ബി ജെ പി ആണെന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ തള്ളിമറിച്ചത്. പ്രത്യേകം നോട്ട് ചെയ്യണം, കെ സുരേന്ദ്രൻ കേരളത്തിൽ രണ്ട് മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനത്തായ കെ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചത് ഇവിടെ ഭരിക്കാൻ പോവുകയാണ്. ഇനി ഈ കെ സുരേന്ദ്രന്റെ മറുപടി ഈ നാട് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായി കാണും എന്താണ് രമേശ് ചെന്നിത്തലയെന്നും എന്താണ് കെ സുരേന്ദ്രനെന്നും എന്താണ് പിണറായി വിജയൻ എന്നുള്ള വ്യത്യാസം. ജനങ്ങൾക്കിപ്പോൾ ഒന്ന് പരിശോധിച്ചു നോക്കാം, അല്ലെങ്കിൽ അവലോകനം ചെയ്തു നോക്കാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 100-ൽ പരം സീറ്റുമായി വീണ്ടും ഇടതുപക്ഷം ഈ നാട്ടിൽ അധികാരത്തിൽ വരുമെന്ന്. അതെ, അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഒരു തരത്തിലും അതിൽ തെറ്റും പാളിച്ചയും സംഭവിച്ചിട്ടില്ല. മറ്റു രണ്ടുപേർ പറഞ്ഞ വാചകങ്ങൾ കൂടി ജനമൊന്ന് പരിശോധിച്ചു നോക്കണം. അത് സുരേന്ദ്രൻ പറഞ്ഞത് കുറച്ചു മുന്നേ പറഞ്ഞു. എന്താണ് ചെന്നിത്തല പറഞ്ഞത്? പോസ്റ്റ് പോൾ സർവേകളും പ്രീ പോൾ സർവേകളും ഈ നാട്ടിൽ തുടർ ഭരണം പ്രഖ്യാപിച്ചപ്പോൾ ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ സൃഷ്ടിയാണ്, മാധ്യമങ്ങളുമായി ഒത്തുചേർന്നുണ്ടാക്കിയ ചില നാടകങ്ങളാണ്, ജനത്തിന്റെ വോട്ട് മുഴുവൻ കോൺഗ്രസിനാണ്, സർവേകളിൽ പിണറായി അധികാരത്തിലേറും, വോട്ടെണ്ണൽ കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമെന്നായിരുന്നു അവർ പറഞ്ഞു വെച്ചത്. ഇപ്പോ എന്തായി? ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെയും അതിനെക്കുറിച്ച് കാര്യമായി പഠിക്കാതെയും അല്ലെങ്കിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് അതിനെ തിരിച്ചറിയാതെയും കുറെ വാചകങ്ങൾ അടിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആ വാചകങ്ങൾ നിങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തുകയേ ഉള്ളൂ എന്നാണ് ഇനി കേരളം കാണാൻ പോകുന്നത്. അപ്പോ പിണറായി വിജയൻ എന്ന വ്യക്തി കേരളത്തിന്റെ മനസ്സ് കീഴടക്കാൻ പോകുന്നത് ഒരിക്കൽ കൂടി തന്റെ നിലപാടും വാക്കും പ്രവൃത്തിയും കൊണ്ടാണ്. പറഞ്ഞ വാക്ക് അതേപടി അദ്ദേഹം പ്രാവർത്തികമാക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. രാജ്യമൊട്ടുക്കും ബി ജെ പി തരംഗമോ ബി ജെ പിയുടെ വളർച്ചയോ ഓരോ സംസ്ഥാനങ്ങളിൽ കാണുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോഡി ഹൈപ്പ് ഇത്രയും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിലും കേരളത്തിൽ താമര വിരിയില്ല, അല്ലെങ്കിൽ വിരിയിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ഉറച്ച ഒരു വ്യക്തിത്വമാണ് പിണറായി എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇതാണ് പറയുന്നത്, ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ചെറുത്തു നിൽപ്പ് നടത്തുന്ന നേതാവാണ് പിണറായി എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഈ നാട്ടിലെ വർഗീയ സംഘടനകളുടെ ആരുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട, പോരാത്തതിന് വർഗീയ സംഘടനകളെ ഈ നാട്ടിൽ പരാജയപ്പെടുത്തുകയാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ആ വാക്ക് അക്ഷരം പ്രതി പാലിച്ചിരിക്കുകയാണ്. കേരളത്തിൽ വർഗീയ സംഘടനയായ ബി ജെ പി തുറന്ന അക്കൗണ്ട് അപ്പാടെ പൂട്ടിച്ച് അവർ കണക്കുകൂട്ടിയ സീറ്റുകളിലെല്ലാം അവരെ തൂത്തെറിഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും കോൺഗ്രസിന്റെ ഒരു നേതാവെങ്കിലും ജയിച്ചത് ഈ നാട്ടിൽ പറയാനെങ്കിലും മരുന്നിനായിട്ടൊന്നുണ്ട് എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. കാര്യം ആ പാർട്ടിയുടെ പേര് ഈ നാട്ടിൽ നിലനിൽക്കണമല്ലോ. എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തോളം ഒരു വലിയ വിജയം ഈ നാട്ടിൽ എത്തിപ്പിടിക്കുമ്പോൾ അതിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ബി ജെ പി ഈ നാട്ടിൽ താമര വിരിയിച്ചില്ല എന്നുള്ള കാര്യമാണ്. ആ താമര വിരിയാതിരിക്കാൻ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരെടുത്ത, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ നടത്തിയ ശ്രമങ്ങളും അതിനുവേണ്ടി അവർ നടത്തിയ പരിശ്രമങ്ങളും ഈ നാട് കണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു വർഗീയ സംഘടനയും ഈ നാട്ടിൽ വളരാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വാഗതാർഹമാണ്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം
നട്ടെല്ല് നിവർത്തി നെഞ്ചും വിരിച്ച് പറഞ്ഞത് ബി ജെ പി നാട്ടിൽ തുറന്ന അക്കൗണ്ടിനെ പൂട്ടിക്കാൻ ഇടതുപക്ഷത്തിന് അറിയാമെന്ന് പറഞ്ഞത് അത് ഇപ്പോൾ കൃത്യമായിട്ടുണ്ട് ഇനിയെങ്കിലും ഈ പറയുന്ന പ്രതിപക്ഷം മനസ്സിലാക്കുക പിണറായി വിജയൻ വെറുതെ പറയാറില്ല പറഞ്ഞാൽ അത് കൃത്യമായി പ്രവർത്തിച്ചിരിക്കും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വെളിവാക്കി തരികയാണ് ഇതായിരിക്കണം ഒരു നേതാവ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കണം അല്ലാതെ ഓരോ തവണ സ്കിപ്പ് ചെയ്ത് പോകുന്ന നേതാവിന് എന്തിനെങ്കിലൊക്കെ ഉറപ്പില്ലെന്ന് ചിലപ്പോൾ പറയേണ്ടി വരുന്നുണ്ട് അത് തനി നാടൻ ഭാഷയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് അത്തരത്തിൽ കൃത്യമായ ഒരു വിഷയത്തിൽ നിലപാട് പറയുകയോ അല്ലെങ്കിൽ പറഞ്ഞതിനെ അപ്പോഴപ്പോൾ മാറ്റി പറയുന്നതിനെ ആ രീതിയിലാണ് നാട്ടിൻപുറങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് അത് പിണറായിയുടെ കാര്യത്തിൽ വരുമ്പോൾ കൃത്യമാണ് ഇതിവിടെ നടന്നിരിക്കും എന്ന് പറഞ്ഞാൽ നടന്നിരിക്കും അതിനെ അഹങ്കാരമെന്നോ ദാസ്യമെന്നോ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അപമാനിക്കാം പക്ഷെ അതൊരു വ്യക്തിത്വമാണ് ഒരാളുടെ ഉറച്ച നിലപാടുകളാണ് ആ നിലപാടിനാണ് കേരളം ഇപ്പോൾ അംഗീകാരം കൊടുത്തിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല 91 നിന്ന് 100+ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന മാൻഡേറ്റ് ചെറുതല്ല മറ്റ് കക്ഷികളെയെല്ലാം ഏറെ പിന്നോക്കമാക്കി പിണറായി എന്ന ലീഡർഷിപ്പിനെ ഈ നാട് അംഗീകരിച്ചത് മറ്റ് ആരോപണങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അപ്പോ ഇനിയെങ്കിലും ഈ പറയുന്ന പ്രതിപക്ഷങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ ശരിതെറ്റുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്താണ് അദ്ദേഹം മാറ്റേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളുടെ കൊള്ളരുതായ്മകളാണ് ചൂണ്ടിക്കാട്ടേണ്ടത് അല്ലാതെ വ്യക്തി അധിക്ഷേപങ്ങളല്ല വ്യക്തി അധിക്ഷേപങ്ങളെ ഈ നാട് അംഗീകരിക്കില്ല എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വെളിവാകുകയാണ് പോരാത്തതിന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ പോലെ ചെയ്യുന്നതുകൊണ്ട് വീണ്ടും പിണറായിയുടെ ക്രെഡിറ്റ് ഈ നാട്ടിൽ പത്തരമാറ്റ് തങ്കമായി മാറാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടി നേതാക്കന്മാർ അറിയുക രാഹുൽ ഗാന്ധിക്ക് മുകളിലേക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം വളരുമ്പോൾ രാജ്യത്തെ എണ്ണം പറഞ്ഞ മുഖ്യമന്ത്രിമാരുടെ പേരുകളിൽ ഒരാളായി മാറുകയാണ് പിണറായി വിജയൻ ഈ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു വിജയം നേടി ബി ജെ പിയുടെ അക്കൗണ്ട് പൂജ്യമാക്കി മാറ്റുമ്പോൾ അതിന് മുന്നിൽ നിന്ന് നയിച്ച നേതാവ് ആരാണോ എന്ന് ഈ രാജ്യം ഉറ്റുനോക്കുമ്പോൾ അവിടെയാണ് പിണറായി വിജയൻ എന്ന പേര് രാജ്യത്താകമാനം മുഴങ്ങി കേൾക്കാൻ പോകുന്നു എന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കേണ്ടി വരുന്നത്.